ഹലോ ഡിയേഴ്സ്, എന്നോണ്ട് വിശേഷം. കുറേ നാളായില്ലേ കണ്ടിട്ട്? എനിക്കറിയാം, ഞാൻ ഒത്തിരിയായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം നമുക്ക് തണ്ണിമത്തൻ, ഇവിടെ ചെറിയ നേരത്തെ തണുപ്പൊക്കെ ആയിരുന്നു, ഇപ്പോൾ ചൂടൊക്കെ ആയി തുടങ്ങി. അപ്പം നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ തണ്ണിമത്തങ്ങ കിട്ടുവേ. അപ്പം ഞാൻ ഓർഡർ വാങ്ങിച്ചു. അപ്പം ഞാൻ ഓർത്തു ഹൽവ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാമല്ലോ എന്ന്. പിന്നെ എനിക്കും കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കിവിടെ തണ്ണിമത്തങ്ങ ഞാൻ ഒരു ബൗളിലത്തെ എടുത്തിട്ടുണ്ട്, ഒരു പകുതി എടുത്തിട്ടുള്ളു. അതപ്പം ഞാൻ കാണിച്ചില്ല, തണ്ണിമത്തങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കിനി അതൊന്ന് ജ്യൂസാക്കി എടുക്കാവേ. നന്നായിട്ട് മിക്സിക്കകത്ത് അടിച്ച് ജ്യൂസാക്കി എടുക്കാം. നമുക്കിനി അതൊന്ന് അരിച്ചും കൂടെ എടുക്കാം. നമുക്ക് ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കുവാണ് ഞാനിവിടെ. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഒത്തിരി കുരുവുണ്ട്. അപ്പോൾ ആ സീഡ്സൊക്കെ നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അതിൻ്റെ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചേക്കുന്നത് കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല വെള്ളം പോലെ തന്നെ കിട്ടും. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിക്കകത്ത് അടിച്ചെടുക്കുമ്പോൾ കിട്ടും. അതുകൊണ്ട് ഒത്തിരി സീഡ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഹൽവയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല നന്നായിട്ട് പഞ്ചസാരയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഷുഗറുള്ളവരൊന്നും അധികം കഴിക്കേണ്ട, ഒരു കഷ്ണമൊക്കെ കഴിക്കുക. എന്നാലും ഞാൻ ഷുഗറുള്ളവർ കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ആരെങ്കിലും ഷുഗറുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ദേഷ്യമായി കാണും അല്ലേ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒത്തിരി ഒന്നും കഴിക്കേണ്ട, ഒന്നോ രണ്ട് കഷ്ണമൊക്കെ കഴിക്കാം. നമ്മളൊന്ന് ഹൽവ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ നല്ല നല്ല മധുരമൊക്കെ ചേർക്കുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെയൊന്നുമില്ല, പക്ഷെ കഴിക്കാം ഒരു കഷ്ണം രണ്ട് കഷ്ണമൊക്കെ, അതിൽ കൂടെ ഒന്നും കഴിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കാവേ. ആ പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ എന്നാ ചെയ്ത് നമ്മുടെ ആ ജ്യൂസ് അങ്ങ് ഒഴിച്ചു, പാനിലോട്ട് ഒഴിച്ചു. ഇനി നമുക്ക് ഒത്തിരി പണിയൊന്നും ഇല്ല, കാരണം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റണം, പറ്റി കുറുകി വരാൻ വേണ്ടിയില്ല. അപ്പോൾ അതിന് സമയമെടുക്കും. തീയൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. പഞ്ചസാര നമുക്കിനി ചേർക്കണം. ഈ ജ്യൂസ് രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ട് കേട്ടോ, ഞാൻ അളന്ന് നോക്കിയത് രണ്ട് ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ചേർത്തേക്കുന്നത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര ഗ്ലാസ്. ഇപ്പോൾ രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല മധുരമുള്ള തണ്ണിമത്തങ്ങയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ ഒരു കഷ്ണം കഴിച്ചു നോക്കി, അപ്പോൾ അത്രയ്ക്കും മധുരമില്ല, ചില മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നര ചേർത്തത്. നമുക്ക് ഒരു ഗ്ലാസ് ചേർത്ത് നല്ല മധുരമുള്ളതാണെങ്കിൽ ഒരു ഗ്ലാസ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റ് ആവണ്ടേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല, അടി പിടിക്കാതെ. വെള്ളം ഉണ്ടല്ലോ, വെള്ളം പറ്റാൻ ടൈം എടുക്കും. പറ്റാറാകുമ്പോഴത്തേക്ക് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, എപ്പോഴും ഇളക്കണം എന്നില്ല, പക്ഷെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം കേട്ടോ. നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാവേ. അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമുക്ക്. പിന്നെ നിങ്ങളെല്ലാം ആരെങ്കിലും എൻ്റെ ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നല്ലതായാലും ചീത്തയായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ഒത്തിരി വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടല്ല, രണ്ട് ഫ്രണ്ട് കാരണമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് കേട്ടോ. ഞാൻ ഇവിടെ വന്ന ശേഷമാണ് തുടങ്ങിയത്. നാട്ടിൽ വെച്ച് എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ പേരാണ് സൗമ്യ, സൗമ്യ ചേച്ചിയും തനുവും പിന്നെ രണ്ട് ഫ്രണ്ട്, ഇവർ രണ്ടുപേരും കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനലേ തുടങ്ങിയത്. അവരെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും അറിയാത്ത പോലെ ചെയ്യുന്നത്. പക്ഷേ എനിക്കത് ശരിക്കൊന്നും അറിയത്തില്ല, ഞാൻ ചെറു പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്, കണ്ടില്ലേ, കൂടുതലും വെള്ളമാണ് എൻ്റെ അടുത്ത്. അപ്പോൾ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ കളറും രണ്ട് സ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളർ ചേർക്കാം. ഞാൻ കളറും കോൺഫ്ലവറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാഷ്യൂം ബദാം പരിപ്പും കൂടെ ചെറുതായിട്ട് മുറിച്ചത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒന്നായി വരുന്നുണ്ട്, കുറുകി വരുന്നുണ്ട്, കണ്ടില്ലേ, ഏകദേശം ഇതുപോലെ ആയി വരും, കണ്ടില്ല, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്.
ഇനിയിപ്പോൾ അടുക്കി പിടിക്കാതെ നോക്കിക്കോണം നന്നായിട്ട്. നമ്മളിതുവരെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ശകലം ബട്ടറും പിന്നെ ബാക്കി എണ്ണയും കേട്ടോ ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പം കുറച്ചും കൂടി ഇന്ന് വെള്ളം വറ്റിയിട്ട് നമുക്ക് ഗീ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഏകദേശം ഒന്ന് പറ്റി വരട്ടെ, കുറച്ചും കൂടി ഒന്ന് പറ്റട്ടെ, കുറച്ചും കൂടി പറ്റാനുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ശകലം, ഞാൻ ആദ്യ ശകലം ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി അടിയിലൊന്നും പിടിക്കത്തില്ല, എണ്ണ ഓൾറെഡി ചേർത്തില്ലേ. ഇനി ഇതൊക്കെ വെള്ളമൊക്കെ ഒന്നും കുറച്ചും കൂടി വെള്ളമൊക്കെ പറ്റേണ്ട, അതുകൂടെ ഒന്ന് പറ്റി വരട്ടെ. നമ്മുടെ ഹൽവ ഏകദേശം ആയി വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ പറ്റി വരുവാ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് ഇവിടെ. നമുക്കിനി ഇത് ട്രേയിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിവിടെ ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ശകലം എണ്ണ തൂത്തിട്ട് നമുക്ക് അതിലിട്ട് ശകലം വെളുത്ത എള്ളിട്ട് കൊടുക്കാവേ. എള്ള ഇനി എൻ്റെ ഉണ്ടോ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നുണ്ടെന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനില്ല. നമുക്കിനി ഇത് ട്രേയിലിട്ട് മാറ്റാവേ. ഏകദേശം നമ്മുടെ ഹൽവ റെഡിയായി, നമുക്കിനി ട്രേയിലിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ട്രേ എടുത്തിട്ടുണ്ട്, അതിൽ ശകലം എണ്ണ തൂത്തിട്ട് അതിലിട്ട് ശകലം വെളുത്ത എള്ളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചുമ്മാ. അപ്പം നമുക്ക് ഓപ്ഷനിൽ അതിൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളു, നിർബന്ധമൊന്നുമില്ല. നമുക്കിനി ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കളറ് ശകലം ചേർത്തുകൊണ്ടാണ് ഈ കളറ് വന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറായിരിക്കും. കളർ ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലോട്ട് ശകലമുള്ള ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഒരു ദിവസം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമായിരിക്കും നല്ലത്, ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. പക്ഷേ ഒരു ഏകദേശം ഒരു 4-5 മണിക്കൂർ ഒന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാവേ, കണ്ടില്ലേ. നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഷേപ്പിലും തന്നെ വന്നിട്ടുണ്ട്, ഒന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല. നല്ല ടേസ്റ്റാണ്, ഞാൻ വിചാരിച്ച പോലെയല്ല. ഇനി മുമ്പ് ഞാനൊരു പച്ചമുളക് ഹൽവ ചെയ്തിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതിന് 2 ദിവസം എടുത്താണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. എന്തായാലും ചൂട് സമയത്തല്ല, എല്ലാവരും വീട്ടിൽ തണ്ണിമത്തനൊക്കെ വാങ്ങിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, ഒരു വെറൈറ്റി അല്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ തണ്ണിമത്തൻ ഹൽവ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ഡിഷുമായിട്ട് നമുക്ക് പിന്നെ കാണാം, അതുവരേക്കും ബൈ ബൈ.